അർബുദത്തിനെതിരായ പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും കരുത്തും പ്രതീകവുമായിരുന്നു നന്ദു മഹാദേവ എന്ന ഇരുപത്തിയേഴുകാരൻ ഓരോ തവണയും അർബുദം ശരീരത്തെ കടന്നാക്രമിക്കുമ്പോൾ ചിരിയോടുകൂടി നിന്ന പോരാളി അർബുദത്തിനു മുന്നിൽ തോറ്റു സമൂഹത്തോട് ആവർത്തിച്ചു പറഞ്ഞ നന്ദുവിനെ മലയാളികൾ ചേർത്തു പിടിച്ചു എന്നാൽ മറ്റുള്ളവരിലേക്ക് ആത്മവിശ്വാസം പകരാനാണ് നന്ദു തന്റെ അവസാന വർഷങ്ങൾ മാറ്റിവെച്ചത് സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും അല്ലാതെയും ഒട്ടനവധി പേരെ നേരിൽ കണ്ടു അവരുമായി അനുഭവങ്ങൾ പങ്കുവച്ചു അതിജീവനം എന്ന കൂട്ടായ്മയിലൂടെ കൂടുതൽ പേരിലേക്ക് ഇറങ്ങി നന്ദു എന്നും ശ്രമം നടത്തിയത് ഒടുവിൽ മരണം കീഴ്പ്പെടുത്തിയെങ്കിലും അതിജീവനത്തിന്റെ പോരാളിയായി മാറിയിരുന്നു നന്ദു ഇന്ന് പുലർച്ചെ കോഴിക്കോട്ടെ എം വി ആർ ആശുപത്രിയിൽ മരണത്തിനു കീഴടങ്ങിയ നന്ദുവിനെ അനുസ്മരിച്ചും ഓർമ്മകൾ പങ്കുവച്ചും നിരവധി പേരാണ് സോഷ്യൽ മീഡിയകളിൽ എത്തിയത് അക്കൂട്ടത്തിൽ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പായിരുന്നു ഏഷ്യാനിൽ സംരക്ഷണം ചെയ്യുന്ന സാന്ത്വനം സീരിയലിലെ കണ്ണൻ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന അച്ചു സുഖന്റേത് താരത്തിന്റെ കുറിപ്പ് ഇങ്ങനെ നന്ദു ചേട്ട എനിക്ക് സ്വന്തമായി ഒരു ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് നിനക്കെന്തിനാ ചേട്ടൻ അനിയത്തിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനെന്ന് തമാശക്ക് പറയുമായിരുന്നു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ജോലിക്കൊന്നും പോണ്ടല്ലോ എൻ്റെ കാര്യങ്ങളൊക്കെ ചേട്ടൻ നോക്കിക്കോളുമെന്ന് പക്ഷേ പിന്നീട് ദൈവം എനിക്ക് ഒരുപാട് ചേട്ടന്മാരെത്തന്നു ചില നല്ല സൗഹൃദങ്ങളിൽ ഞാൻ എൻ്റെ ചേട്ടന്മാരെ കണ്ടു കൂടെ പിറന്നില്ലെങ്കിലും പൊന്നെ നീ എൻ്റെ സ്വന്തം ചേട്ടനാ ഒരിക്കൽ നിരാശയുടെ പടുകുടിയിൽ കിടന്നിരുന്ന എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചത് നീയാടാ ചേട്ടാ ആ വാക്കുകളും പുഞ്ചിരിയും അണിയൻ കുട്ടായി എന്നുള്ള വിളിയും ഇന്നും എൻ്റെ ചങ്കിൽ നിറഞ്ഞു നിൽക്കുന്നു ചേട്ടനെന്ന് എന്നോട് പറഞ്ഞില്ലേ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ വരും പക്ഷെ ഓരോ അവസരവും അവസാനത്തെ അവസരമാണെന്ന് കരുതി ആഞ്ഞൊരു ഒന്നുനര ഗോൾ അടിക്കണമെന്ന് നെഗറ്റീവ് മാത്രം ഉണ്ടായിരുന്ന എന്റെ മനസ്സിൽ പോസിറ്റീവ് നിറച്ചത് നിങ്ങളാണ് ചേട്ടൻ ഈ ലോകത്തു നിന്നും പോയെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നും ഞങ്ങളുടെ ചാനൽ ജ്വലിച്ചുകൊണ്ടിരിക്കും ഇന്നലെ വിഷ്ണു വിളിച്ചപ്പോൾ ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് നന്ദുചേട്ടനെ പോയെന്ന് കാണണമെന്ന് പറഞ്ഞതേയുള്ളൂ ഇങ്ങു വരുമ്പോൾ കാണാമെന്ന് എനിക്ക് വാക്ക് തന്നതാണ് കാണാം കാണണം ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്ന് നന്ദൂട്ടന്റെ അനിയൻകുട്ടൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ